ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് ഹരി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. ഹരി എന്ന നടൻ മലയാള സിനിമയിൽ രാജ ഹരിശ്ചന്ദ്രയിൽ രാജകുമാരനായ ലോഹിതാക്ഷനായി അഭിനയിച്ചുകൊണ്ട് ബാലതാരമായി കടന്നു വന്ന ആളാണ്. പിന്നീട് ബാലതാരമായി തന്നെ മന്ത്രവാദി, സീത, ഉണ്ണിയാർച്ച, ഭക്തകുചേല, കൃഷ്ണകുചേല തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം 1970 ശബരിമല ശ്രീ ധർമ്മശാസ്ത എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു. തുടർന്ന് പഞ്ചവൻകാട്, സംഭവാമി യുഗയുഗെ, ചോറ്റ നിക്കര അമ്മ, ഉദ്യാനലക്ഷ്മി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം 1978 P.A.Bakkar സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു. അമ്പ അംബിക, അംബാലിക, ശ്രീമുരുകൻ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം നല്ല വേഷങ്ങൾ ചെയ്തു. ഹരി എന്ന പേരിൽ സിനിമയിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹരികേശൻ തമ്പി എന്നാണ്. അഭിനയത്തെക്കാൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ഹരി വിജയം കണ്ടത്. 50-60 ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച ഇദ്ദേഹം 1000-ൽ കൂടുതൽ ചിത്രങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. ഈ ഒരു സവിശേഷത അദ്ദേഹത്തിനുണ്ട്. ചിരഞ്ജീവിക്ക് മാത്രം 60-ൽ കൂടുതൽ ചിത്രങ്ങളിൽ അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. തെലുങ്കിലെ തന്നെ നാഗാർജുന, കൃഷ്ണ, മോഹൻ ബാബു തുടങ്ങിയവർക്കും കന്നഡയിലെ അംബരീഷ്, വിഷ്ണുവർദ്ധൻ തുടങ്ങിയവർക്കും അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ ശങ്കർ, ക്യാപ്റ്റൻ രാജു, ദേവൻ, രവീന്ദ്രൻ തുടങ്ങിയവർക്ക് പല ചിത്രങ്ങളിലും ശബ്ദം നൽകിയത് ഹരിയാണ്. കഥാനായകൻ എന്ന ചിത്രത്തിൽ കലാമണ്ഡലം കേശവന് വേണ്ടി ഡബ് ചെയ്തു. നിറക്കൂട്ട എന്ന ചിത്രത്തിലും ക്രൈം ഫയൽ എന്ന ചിത്രത്തിലും ബാബു നമ്പൂതിരിക്ക് ശബ്ദം നൽകിയതും ഹരിയാണ്. പല ചിത്രങ്ങളിലും ബാബു ആൻ്റണിക്കും സ്ഫടികം ജോർജിനും അദ്ദേഹം ശബ്ദം നൽകി. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ അമോൽ പലേക്കറിന് വേണ്ടി ഡബ് ചെയ്തതും ഹരിയാണ്. വാർദ്ധക്യപുരാണത്തിൽ ഭരത് ഗോപിക്ക് വേണ്ടിയും അദ്ദേഹം ഡബ് ചെയ്തു. മുത്തുച്ചിപ്പികൾ, ബെൽറ്റ് മൊത്തായി, ചോരയ്ക്ക് ചോര, ഗാന്ധർവം, തത്സമയം ഒരു പെൺകുട്ടി തുടങ്ങിയ ചിത്രങ്ങളിലും ഹരി അഭിനയിച്ചിട്ടുണ്ട്.